ഓം നമ ശിവായ. വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ മാഹാത്മ്യം ഏറെ നിറഞ്ഞതാണ്. വൈക്കത്തപ്പൻ പ്രഭാതം, മധ്യാഹ്നം, സായാഹ്നം എന്നീ സമയങ്ങളിൽ വ്യത്യസ്തമായ മൂന്ന് ഭാവങ്ങളിലാണ് ഭക്തർക്ക് ദർശനം നൽകുന്നത്. ഇതൊരു പ്രത്യേകതയാണ്. പന്തിരടി പൂജ വരെ ദക്ഷിണമൂർത്തിയുടെ ഭാവത്തിലും, തുടർന്ന് ഉച്ചപൂജ വരെ കിരാതമൂർത്തിയായും, വൈകിട്ട് പാർവതി സമേതനായി പുത്രന്മാരായ ഗണപതിയെ സുബ്രഹ്മണ്യനെയും മടിയിലിരുത്തി ഭക്തർക്ക് ദർശനം നൽകുന്നു. ഈ സമയങ്ങളിൽ വൈക്കത്തപ്പനെ ആശ്രയിക്കുന്നവർക്ക് വിവിധ വരങ്ങൾ നൽകി വൈക്കത്തപ്പൻ അനുഗ്രഹിക്കുന്നു എന്നാണ് വിശ്വാസം. ഇതനുസരിച്ച് രാവിലെ ദർശനം നടത്തിയാൽ വിദ്യാലാഭവും കാര്യസിദ്ധിയും, പന്തിരടി പൂജയ്ക്ക് ശേഷം ഉച്ചപൂജ വരെ കിരാതമൂർത്തി ഭാവത്തെ ദർശനം നടത്തിയാൽ ശത്രുദോഷം നീങ്ങുകയും, വൈകുന്നേരം കൈലാസത്തിൽ പാർവതിയോടും സുബ്രഹ്മണ്യനോടും ഗണപതിയോടും കൂടി വാഴുന്ന ഭഗവാനെ ദർശനം നടത്തിയാൽ ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാവുമെന്ന് പറയുന്നു. ഇതുകൂടാതെ വൈക്കത്തപ്പൻ്റെ കാവലാൽ കാലയ്ക്കൽ വല്യച്ഛൻ, അങ്ങനെ ഐതിഹ്യം പലതും ഉണ്ട് കാവയ്ക്കൽ വല്യച്ഛനെ പറ്റിയിട്ട്. മഹാദേവ ക്ഷേത്രവുമായി അപൂർവ ബന്ധമാണ് ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിന് പുറത്തു വടക്കു പടിഞ്ഞാറ് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന കാലയ്ക്കൽ ക്ഷേത്രത്തിനുള്ളത്. ശ്രീ പരമേശ്വരൻ്റെ പരിവാരങ്ങളിൽ പ്രഥമ ഗണനീയനായി കരുതുന്ന നന്ദികേശനായിട്ടാണ് കാലയ്ക്കൽ വല്യച്ഛൻ എന്നറിയപ്പെടുന്ന ഇവിടുത്തെ ഈ പ്രതിഷ്ഠ. വൈക്കം ക്ഷേത്രത്തിലെ അത്താഴ പൂജയും ശ്രീബലിയും കഴിഞ്ഞ് നട അടയ്ക്കുമ്പോൾ മുതൽ പിറ്റേന്ന് നട തുറക്കുന്നത് വരെ മഹാദേവ ക്ഷേത്രത്തിൻ്റെ സംരക്ഷണ ചുമതല കാലാക്കൽ വല്യച്ഛനാണെന്നാണ് വിശ്വാസം. പണ്ടു മുതലേ ഉള്ള വിശ്വാസമാണിത്. ഒരിക്കൽ വൈക്കത്തപ്പൻ്റെ സന്നിധിയിൽ ഭജനയ്ക്കായിട്ട് ഒരു പണ്ഡിതനായ ഒരു സന്യാസി വന്നിരുന്നു. അവർ അർദ്ധരാത്രിയോടെ അത്ഭുതകരമായ കാഴ്ച കാണാനായി. ഒരു കൈ നീട്ടി ക്ഷേത്ര ശ്രീകോവിലിൻ്റെ താഴിയ കുളത്തിൽ പിടിച്ചുകൊണ്ട് ക്ഷേത്രത്തിൻ്റെ മതിൽ ചുറ്റിലൂടെ പ്രദർശനം വയ്ക്കുന്ന രൂപദർശനമാണ് ആ സന്യാസിക്ക് കാണാൻ ഇടയായത്. അത് കാലയ്ക്കൽ വല്യച്ഛനാണെന്നാണ് ഐതിഹ്യം. വൈക്കത്തപ്പൻ്റെ എഴുന്നള്ളത്ത് ക്ഷേത്ര മതിലകം വിട്ട് എങ്ങോട്ടായാലും കാലയ്ക്കൽ ക്ഷേത്രത്തിൽ നിന്നും കൊണ്ടുവരുന്ന ഉടവാളം പിടിച്ച് ഒരാൾ അകമ്പടി സേവിക്കുന്ന ആചാരം ഇന്ന് നടപ്പായി വരുന്നു. വൈക്കത്തഷ്ടമിയുടെ പുറത്തേക്കുള്ള എഴുന്നള്ളത്തുകൾക്കായി കാലാക്കൽ കാവുടയുടെ ഉടവാൾ കാലാക്കൽ ക്ഷേത്രത്തിൽ നിന്ന് മഹാദേവ ക്ഷേത്രത്തിലേക്ക് ഇപ്പോഴും എഴുന്നള്ളിക്കുന്നുണ്ടെന്നാണ് ഭക്തർ പറയുന്നത്. ഓം നമ ശിവായ.